മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. മഹാരാഷ്ട്രയിലെ ഗാഡിമാൾ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ദൂരങ്ങൾ താണ്ടണം. ഈ ഗ്രാമത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ജലലഭ്യത വളരെ രൂക്ഷമായ ഗ്രാമമാണിത്. വർഷങ്ങളോളമായി ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നതിനുള്ള സൗകര്യമില്ല. 5 കിലോമീറ്ററുകളോളം ദൂരം താണ്ടിയാണ് ഓരോ വീട്ടുകാരും വെള്ളം തങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നത്. പൊതു ടാപ്പിന് മുന്നിലും പൊതു കിണറിലും വന്ന് നിന്ന് വെള്ളമെടുത്തു പോകേണ്ട അവസ്ഥയിലാണിവർ. നമ്മളിൽ പലർക്കും ഇത്തരത്തിലൊരു അവസ്ഥയെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. വീടുകളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ടാപ്പ് തുറന്ന് വെള്ളം എടുക്കുന്നവരാണ്. ആ നമുക്ക് ചിലപ്പോൾ ഇതിന്റെ വേദനയുടെ ആഴം മനസ്സിലായെന്ന് വരില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത വെള്ളമെല്ലാം കുടിക്കുമ്പോൾ അവിടെ ചേറും ചെളിയുമുള്ള വെള്ളമാണ് കുടിക്കാൻ പോലും അവിടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഉപയോഗിക്കുന്നത്. വയസ്സായവർ മുതൽ ചെറിയ കുട്ടികൾ വരെയാണ് ഈ പൊതു കിണറിൽ നിന്നും വെള്ളമെടുക്കാനായി ദിവസവും എത്തുന്നത്. വളരെ അപകടകരമായ കാര്യം തന്നെയാണിത്. വെള്ളമെടുക്കുന്നതിനിടയിൽ പലരും ഈ കിണറിലേക്ക് വീണു പോയിട്ടുണ്ടെന്നുമാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു കിണർ തന്നെയാണിത്. ഗ്രാമവാസികളെല്ലാം തന്നെ കയറ് കെട്ടി പാത്രം കിണറിലേക്ക് ഇറക്കിയാണ് അവർക്ക് ആവശ്യമായ വെള്ളമെടുക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഓരോരുത്തരും അതിൽ നിന്ന് വെള്ളമെടുക്കുന്നത്. പഴയ സിനിമകളിലും മറ്റും പഴയ കാലത്ത് ഇത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ 2022 വന്നു നിൽക്കുമ്പോഴും ഇന്നും നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ദുരവസ്ഥ തന്നെ തുടരുകയാണ്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ലഭ്യമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഗ്രാമത്തിൽ ഏകദേശം 1500 പേരാണ് താമസിക്കുന്നത്. ഇത്രയും പേരാണ് ഈ ഒരു പൊതു കിണറിനെ ആശ്രയിച്ച് അവിടെ ജീവിക്കുന്നത്. ഇവർ ആശ്രയിക്കുന്ന ഈ കിണറിലും മിക്കപ്പോഴും വെള്ളമൊന്നും ഉണ്ടാകാറില്ല. എല്ലാ ദിവസവും ഒരു ലോറിയിൽ വെള്ളമെത്തും. ആ വെള്ളമാണ് കിണറ്റിലടിക്കുന്നത്. അത് എത്തിയതും ഓരോ ഗ്രാമവാസികളും പാത്രമെടുത്ത് ഓടിയാണ് വെള്ളമെടുക്കാനായി എത്താറ്. വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ശുദ്ധമല്ലാത്ത ജലമാണ് കുടിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം ഉപയോഗിച്ചു വരുന്നത്. ഈ പ്രശ്നത്തിനെതിരെ എല്ലാവരും ചേർന്ന് പരാതിയെല്ലാം ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചെങ്കിലും ഇതുവരെയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ദുരിതാവസ്ഥയിൽ നിന്നും തങ്ങൾക്ക് കരകയറാൻ കഴിയുമോ എന്ന കാത്തിരിപ്പിലാണ് ഈ ഗ്രാമവാസികൾ മുഴുവനും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ.